നർജീൻ കുപ്പി പൊട്ടിത്തകരണം. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോഴാണ്, വ്യയം ചെയ്യുമ്പോഴാണ് അതിന് അർത്ഥമുള്ളത്. കൊടുക്കുമ്പോൾ നമുക്കൊന്നും മൂടിവെക്കാൻ സാധിക്കുകയില്ല. പാവപ്പെട്ടവരുടെ നമ്മുടെ സഹായങ്ങൾ നമ്മളെത്തിക്കുമ്പോൾ നമ്മളുടെ നർദീൻ ചെപ്പ് നമ്മൾ തുറക്കുകയാണ്. ഔട്ട്പോറിങ് ഓഫ് ദ ഓയിൽ, നമുക്കുള്ള സമ്പത്ത് നമ്മളവിടെ നടത്തുകയാണ്. രക്തസാക്ഷിത്വം അതാണല്ലോ. നമുക്ക് ഉള്ളിൽ ഈശോയെക്കുറിച്ചുള്ള ആ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനും അത് കൊടുക്കാനുമുള്ള ആ ഒരു വലിയ സന്തോഷമാണ് രക്തസാക്ഷിത്വം. സഹത എന്ന വാക്കിൻ്റെ അർത്ഥവും അതാണല്ലോ. രക്തസാക്ഷി സഹദൂസ എന്നതിൻ്റെ നാമപദത്തിൽ പറയുമ്പോൾ രക്തസാക്ഷിത്വം അതിൻ്റെ മഹത്വം എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. രക്തസാക്ഷിത്വത്തിൻ്റെ വസ്ത്രം നമ്മൾ സഭയിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ നമ്മൾ വെറും ഒരു സെക്യുലർ സ്ഥാപനമായിട്ട് അധപ്പതിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഭയായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ ഇത്തരം വൈകല്യങ്ങൾ കടന്ന് കൂടാനുള്ള സാധ്യതകളുണ്ട്. നമുക്കുള്ളത് തുറന്ന് എല്ലാം മറ്റുള്ളവർക്കായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുന്ന അവസരങ്ങൾ. ഇവിടെ ഈ സ്ത്രീ ചെയ്ത ഔട്ട്പോറിങ് ഈശോയുടെ മരണത്തിലേക്കുള്ള സൂചനയായിരുന്നു. ഈശോ പറഞ്ഞല്ലോ, ഈ സുവിശേഷം ലോകത്തിലെത്തിക്കുമ്പോൾ ഈ കാര്യം ഇത് അതിൽ നിന്ന് മാറ്റി നിർത്താൻ ഒക്കെയില്ല. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞു, നോ അതർ ആക്ഷൻ ഈസ് ഗിവൺ സച്ച് എ പ്രോമിനൻസ് ആൻഡ് എ പെർമനൻസ് ഇൻ ദ മിഷൻ ഫീൽഡ്. ഈ സ്ത്രീ പകർന്ന ആ തൈലത്തിൻ്റെ ആ പകർച്ചയെക്കുറിച്ചാണ് പറഞ്ഞത്, നോ അതർ ആക്ഷൻ ഈസ് ഗിവൺ സച്ച് എ പ്രോമിനൻസ് ആൻഡ് എ പെർമനൻസ്. സ്ഥിരതയുള്ള ഒരു കാര്യമായിട്ടും മുഖ്യ സ്ഥാനം പിടിക്കുന്ന ഒരു കാര്യമായിട്ടും സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ തൈലം പകരൽ, അതിൽ രക്തസാക്ഷിത്വമുണ്ട്, ഈശോയുടെ മരണത്തിലേക്കുള്ള സൂചനയുണ്ട്, ഈശോയുടെ അഭിഷേകം മരണശേഷം ആ സ്ത്രീക്ക് പറ്റാതെ വരുന്നതുകൊണ്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. നമ്മളവിടെ വിചാരിക്കേണ്ട കാര്യം, അവൾ വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് അല്ല ആ തൈലം ഒഴിച്ചത്. ഒരു രക്തസാക്ഷിയും വളരെ സോഫ്റ്റായിട്ട് ആർക്കും ഒരു സംസാരവും ഉണ്ടാക്കാതെ അങ്ങനെ പോകുന്ന ആളല്ല. രക്തസാക്ഷിത്വം വളരെ ഈ കുപ്പി ഈ ബോട്ടിൽ ആ ഭരണി തകർത്തതുപോലെയുള്ള കാര്യമാണ്. ആ തകർച്ചയിലാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ തിരുനാൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ ഇതൊരു നർദീൻ തൈലം പകരലാണ്. ഷി വാസ് പ്രിപ്പയറിങ് ഹിസ് ബോഡി ഫോർ ദ ബറിയൽ. ജെറോം പുണ്യവാളൻ തന്നെ മറ്റൊരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജൂഡാസ് യു വാണ്ടഡ് ഇറ്റ് റിമെയിൻഡ് സീൽഡ് ഇൻ ഓർഡർ ടു പ്രിവെൻ്റ് ഇറ്റ് ഫ്രം അറൈവിങ് ടു ദി അദേഴ്സ്. യൂദാസാണല്ലോ അവിടെ കുറ്റം പറഞ്ഞത്. അപ്പോൾ ജെറോം പുണ്യവാളൻ യൂദാസിനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ജൂഡാസ് യു വാണ്ടഡ് ഇറ്റ് റിമെയിൻഡ് സീൽഡ്, ആ ഭരണി പൊട്ടിക്കാതെ തുറക്കാതെ വെക്കാനായിരുന്നു നീ ആഗ്രഹിച്ചതല്ലേ? അതിൻ്റെ ഉള്ളിലുള്ള കാര്യം മറ്റാരിലേക്കും വരാതിരിക്കാനാണ് നീ ആഗ്രഹിച്ചത് അല്ലേ? ആ ചോദ്യം നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. നമുക്ക് നമ്മുടെ കഴിവുകൾ നമ്മുടെ നന്മകൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ മനസ്സില്ലാതെ സീൽഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാതെ ജീവിക്കുമ്പോഴെല്ലാം സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ട് അരിവിത്ര പെരുന്നാൾ നമ്മെ സംബന്ധിച്ച്
അത് വെറും ഒരു ചടങ്ങായിട്ട് മാത്രം അവസാനിക്കരുത്. നമുക്കിത് എല്ലാ സന്തോഷവും നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വവുമെല്ലാം ഈ ആഘോഷത്തിൽ ഈ പ്രത്യേകമായിട്ടുള്ള തിരുക്കർമ്മങ്ങളിൽ എല്ലാം ഉണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തുടർന്ന് നമ്മൾ കാണുന്ന കാര്യം ഈശോയുടെ പിടാസഹനമാണ്. അവിടെ ഈശോ രക്തം വിയർക്കുന്നു, ശിഷ്യന്മാർ ഉറങ്ങിപ്പോകുന്നു, അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. ആ ഒരു വലിയ ലാസ്റ്റ് സപ്പറിൻ്റെ സമയത്തുള്ള ആ ഗാദറിങ്ങിനെ ടെറിബിൾ ഗാദറിങ് എന്ന് ദൈവശാസ്ത്രത്തിൽ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ടെറിബിൾ നൈറ്റിൽ അവർ ചെയ്തത് അവസാനം ഒരു പാട്ട് പാടുകയായിരുന്നു. നമുക്ക് തോന്നും ഈശോ മരിക്കാൻ പോകുന്ന ആ മണിക്കൂറിൽ നമുക്ക് പാട്ട് പാടാൻ സാധിക്കുമോ? എന്താണിത്? അവർ ഹല്ലേൽ പാടി ദൈവത്തെ സ്തുതിച്ചു. രക്തസാക്ഷിത്വം ഒറ്റ പാട്ടാണ്, ഒന്നും നമുക്ക് റിസേർവ് ചെയ്ത് മാറ്റിവെക്കാതെ നമുക്കുള്ളിലെ ആ ഒരു സത്ത എന്താണെന്ന് ലോകത്തിന് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ പ്രാർത്ഥനയും ഈ കുർബാനയും ഈ നൊവേനയും എല്ലാം ഒറ്റപ്പാട്ടാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും കാര്യങ്ങളെല്ലാം. പക്ഷേ നമുക്ക് പാടാൻ കഴിയാത്ത മറവിയുള്ള രാത്രികൾ എല്ലാം ഉണ്ടാകാം. പത്രോസിന് ഉത്ഥാനത്തിൻ്റെയും ഈശോയുടെ മരണത്തിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ കോഴി കൂകുന്ന ഒരു ചിത്രം നമ്മളവിടെ കാണുന്നുണ്ട്. ഗൺലൂസ് ഖന്താത്ത്, കോഴിപ്പൂവൻ കൂകി. ഞാൻ കരുതുന്നു ഇങ്ങനെയുള്ള ഒരു കോഴി കൂകൽ നമുക്കും ആവശ്യമാണ്. കോഴി കൂകുന്നത് എന്തിനു വേണ്ടിയാണ്? രാത്രിയെ പ്രഭാതത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ശക്തിയാണ് കോഴികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. പകൽ വരികയാണ്, ഉത്ഥാനം വരികയാണ്, പ്രയാസങ്ങളെല്ലാം മാറി, സത്താൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങി, ഇരുട്ട് മാറി, നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കണം. അതെല്ലാമാണ് കോഴി കൂകലിൻ്റെ അർത്ഥം. പത്രോസിന് വേണ്ടി കോഴി കൂകിയപ്പോൾ പത്രോസിൻ്റെ ഹൃദയം തുറന്നു. ആ വലിയ രഹസ്യത്തിൻ്റെ അർത്ഥം കുറേയെങ്കിലും മനസ്സിലാക്കി. അവനെ പശ്ചാത്താപത്തിലേക്ക് തിരിച്ചു. അവൻ ദൈവത്തോട് ഹാർമണിയിൽ എത്താനായിട്ട് സാധിച്ചു. അരുവിത്ര പെരുന്നാളും ഒരു കോഴി കൂകലാണ്, നമുക്കുള്ള ഒരു ഉണർത്ത് പാട്ടാണ്. ഉത്ഥാനത്തിൻ്റെ മഹത്വം എന്താണെന്നും മനുഷ്യ മൈത്രിയുടെ അർത്ഥമെന്താണെന്നും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെങ്ങനെ ജീവിക്കണം എന്നതിലേക്കുമെല്ലാമുള്ള ഒരു പാട്ടാണിത്. ഒരു കോഴി കൂകലാണ്. ആ കോഴി കൂകൽ നമ്മൾ കാണാതെ പോകരുത്, കേൾക്കാതെ പോകരുത്. അങ്ങനെ നമ്മൾ കേൾക്കാതെ പോകുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലുള്ള അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. ദൈവം പലപ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴികൾ വഷളാക്കിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മെ നോക്കിയും ചിലപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പറയും, സകല ജഡവും വഷളായിക്കഴിഞ്ഞു. വീണ്ടും ഒരു വലിയ വെള്ളപ്പൊക്കവും വംശനാശവും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ ഐക്യം, സഹോദര്യം ഒക്കെ നമ്മൾ വെച്ച് പുലർത്തണം. പഴയ നിയമത്തിൽ 2-ാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ നമ്മൾ കൊലപാതകമാണ് കാണുന്നത്. അതേക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ഉദരം 1, ഫലം 2. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന 2 മക്കൾ, ഉദരം 1, ഫലം 2, കായേനും ആബേലും. ഒരാൾ കൊലപാതകി, മറ്റേയാൾ വിശുദ്ധൻ. സമാധാനമില്ലാത്ത കായേന്മാരായിട്ട് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ ഭേദം നമ്മൾ രക്തസാക്ഷിത്വം ഭരിച്ച് ആബേലുമാരായിട്ട് മാറുന്നതാണ്. അപ്പോഴാണ് സഭയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. സഭയുടെ ചരിത്രത്തിൽ നിന്ന് അങ്ങനെയുള്ള
സൗഗന്ധികം പരത്തുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരണം. നമ്മുടെ നോട്ടവും എടുപ്പും പ്രവർത്തനങ്ങളുമെല്ലാം രക്തസാക്ഷിത്വത്തിൻ്റെ ആ ചൈതന്യം ഉള്ളതായിരിക്കണം. പാപം കടന്നു വരുന്ന ജനാലകളാണ് കണ്ണുകൾ എന്ന് വിശുദ്ധന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം നമ്മൾ മറക്കരുത്. യോബ് 31:1 പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പിന്നെ എങ്ങനെ ഒരു കന്യകയെ നോക്കും. നമ്മൾ വളരെ വിസിബിളായിട്ടുള്ള ഏത് കൊച്ചു കുഞ്ഞിനും ലോകം മുഴുവൻ അവൻ്റെ കയ്യിലുള്ള ചെറിയ ഉപകരണത്തിൽ ഉള്ളതുപോലെയുള്ള ജീവിതമാണ്. നമ്മൾ നല്ലതുപോലെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളെ എല്ലാം നിയന്ത്രിക്കണം. രക്തസാക്ഷിത്വം മറ്റാരുടെയോ ഒരു ചരിത്രം നമ്മൾ വെറുതെ പറയുന്നതല്ല. നമുക്ക് രക്തസാക്ഷിയെപ്പോലെ ജീവിക്കാനായിട്ട് സാധിക്കണം. ഈ തിരുനാൾ അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്ന ഈശോയുടെ സുവിശേഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്ന് നമ്മുടെ മനസ്സുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ഇവൻ്റായിട്ട്, സംഭവമായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമുക്ക് തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ പ്രോമിനൻസും പെർമനൻസുമുള്ള ഒരു കാര്യമായിട്ട് മാറണം. കാരണം ഇതൊരു രക്തസാക്ഷിയുടെ ചരിത്രമാണ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉള്ളറയിലുള്ള കാര്യമാണ്. അത് ഓരോ തിരുനാളിലും ഓരോ ദിവസത്തിലും കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.